ഉത്തർപ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പി നേതാക്കൾക്കെതിരെ വ്യാപക പ്രതിഷേധം പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലാണ് തുടർച്ചയായി പ്രതിഷേധമുണ്ടാകുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികളെയും നേതാക്കളെയും കരിങ്കൊടി കാണിക്കുകയും ചിലയിടങ്ങളിൽ കല്ലേറുണ്ടാവുകയും ചെയ്തു ചളി വാരിയറിഞ്ഞ സംഭവവും ചിലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ആസൂത്രിത നീക്കമാണിതെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു ബി ജെ പി നേതാക്കൾക്കെതിരെ പ്രതിഷേധമുണ്ടായത് പന്ത്രണ്ടിലധികം സ്ഥലങ്ങളിലാണ് എല്ലാം പടിഞ്ഞാറൻ യു പി വിവിധ ഗ്രാമങ്ങളിൽ ഫെബ്രുവരി പത്ത് പതിനാല് തീയതികളിലാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് ബി ജെ പിയുടെ സിവിൽ കാസ് സ്ഥാനാർത്ഥി മനീന്ദർ സിംഗിനെതിരെ ചുർഗ്രാമത്തിലാണ് പ്രതിഷേധമുണ്ടായത് ഇരുപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു കൂടാതെ കണ്ടാലറിയാവുന്ന മറ്ററുപത് പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് മനീന്ദർപാൽ സിംഗ് പരാതിപ്പെട്ടില്ലെങ്കിലും പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രചാരണ വാഹനങ്ങളിൽ ആറു കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അവർ നമ്മുടെ ജനങ്ങളാണ് അതുകൊണ്ട് പരാതിപ്പെട്ടില്ല മാപ്പു നൽകുന്നു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും സിംഗ് പറഞ്ഞു അതേസമയം കല്ലേറ് നടത്തിയവർ ആർ എൽ ഡിയുടെ പ്രവർത്തകരാണ് ആർ എൽ ഡിയുടെ പതാകയുമായി എത്തിയവരാണ് കല്ലേറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വീഡിയോ പരിശോധിച്ചാണ് കേസെടുത്തതെന്ന് സർധന പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് ലക്ഷ്മൺ വർമ്മ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തുവാരിയ പ്രദേശമാണ് പടിഞ്ഞാറൻ യു പി കർഷകർക്ക് വലിയ സ്വാധീനമുള്ള ഇവിടെയാണ് ബി ജെ പിക്ക് ഇത്തവണ വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുന്നത് ബി ജെ പിക്ക് കടുത്ത പരീക്ഷണമാകും വരുന്ന തിരഞ്ഞെടുപ്പ് എന്ന സൂചനയാണിത് ബി ജെ പി എം എൽ എ മാരെ പ്രദേശത്തേക്ക് കർഷകർ കടക്കാൻ അനുവദിച്ചിരുന്നില്ല കേന്ദ്ര സർക്കാർ വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിച്ച ശേഷമാണ് ഈ സാഹചര്യത്തിൽ മാറ്റം വന്നത് ഇത്തവണ ആർ എൽ ഡിയും എസ് പിയും സഖ്യത്തിലാണ് യാദവ് മുസ്ലിം ജാട്ട് വോട്ടുകൾ മഹാസഖ്യത്തിന് ലഭിച്ചേക്കുമെന്നാണ് സൂചനകൾ അങ്ങനെ സംഭവിച്ചാൽ ബി ജെ പിക്ക് അത് തിരിച്ചടിയാകും രണ്ടായിരത്തി പതിമൂന്നിലെ മുസഫർ നഗർ കലാപത്തിൽ മുസ്ലിങ്ങളും ജാട്ടുകളും രണ്ടു പക്ഷത്തായിരുന്നു എന്നാൽ കർഷക സമരം ഇവരെ ഒന്നിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജാട്ടു വിഭാഗത്തെ കൂടെ നിർത്താൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തുകയാണ് നിലവിൽ ബി ജെ പി കഴിഞ്ഞയാഴ്ച ജാട്ടു നേതാക്കളുമായി ബി ജെ പി നേതൃത്വം ഡൽഹിയിൽ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു